ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ വചന ദർശനത്തിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാതവന്ദനം അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ദൈവവചനം ധ്യാനിക്കുവാൻ ദൈവം തരുന്ന ഈ നല്ല അവസരം എൻ്റെ കേൾവിക്കരാകുന്ന എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 23 അധ്യായം അതിൻ്റെ 42 വാക്യം. ആ വാക്യം ഇങ്ങനെ പറയുന്നു, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ഇതിൻ്റെ സാഹചര്യം എന്താണെന്നും പശ്ചാത്തലം എന്താണെന്നുമൊക്കെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുന്ന സമയത്ത് തന്നോട് പറഞ്ഞ ഒരു വാക്കാണ്. ഇതിൽ നിന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ വഴി പോകുന്നവർ അവനെ പരിഹസിക്കുവാനിടയായി. വേദവസം പറയുന്നു, അതരം മലർത്തി തലകുലുക്കി അവരവനെ പൂജിച്ചു. പടയാളികളും അടുത്തുനിന്ന് അവനെ പരിഹസിക്കുവാനിടയായി. അതോടൊപ്പം ഇരു കള്ളന്മാരിൽ ഒരുവൻ യേശുവിനോട് പറഞ്ഞു, നീ ദൈവത്തനല്ലേ, നിന്നെ രക്ഷിച്ച് ഞങ്ങളെയും രക്ഷിക്ക. ഇങ്ങനെ പരിഹാസസ്വരം യേശു ക്രിസ്തു കേൾക്കുവാനിടയായി. എന്നാൽ ഈ രാവിലെ സമയം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടോട് ഞാൻ പറയാം, ജനസമൂഹത്തിൻ്റെ പരിഹാസസ്വരമോ അവരുടെ വാക്കുകളൊന്നുമല്ല യേശു ക്രിസ്തു ശ്രദ്ധിച്ചത്. വേദനയോടെ പ്രയാസത്തോടെ തൻ്റെ തെറ്റുകളെക്കുറിച്ച് ബോധ്യമുള്ളവനായി തീർന്ന ആ വ്യക്തി മറ്റാരുടെയും വാക്കുകൾ കേൾക്കാതെ തന്നോടൊപ്പം ക്രൂശിൽ കിടക്കുന്ന യേശുവിൻ്റെ മുഖം ദർശിച്ചിട്ട് അവൻ്റെ ദൈവത്തനാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. അതെ, മറ്റുള്ളവരുടെ പരിഹാസം, മറ്റുള്ള നിന്ന വാക്കുകൾ ഒന്നും യേശു ശ്രദ്ധിക്കാറില്ല. യേശു ക്രിസ്തുവിൻ്റെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ടറിയാം. എന്നാൽ ഇവിടെ വേദനയോടെ ഭാരപ്പെട്ട് നിലവിളിക്കുന്ന നിലവിളി കർത്താവ് കേട്ടു. അതുകൊണ്ട് ഈ രാവിലെ ദിവസം എനിക്ക് പറയാനുള്ളത്, ലോകം മുഴുവൻ അവനെ കുറ്റക്കാരനെ വിധിയെഴുതി മരണശിക്ഷ അവൻ ഉറപ്പുവരുത്തിയിരിക്കുമ്പോൾ ആ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കിയവൻ പറയുന്നു, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. അതെ, വേദനയോടെ ഭാരപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികൾ എന്നെ ശ്രവിക്കുന്നെങ്കിൽ ഞാൻ ഇന്ന് പകൽ നിങ്ങൾ ഓർമ്മപ്പെടുത്താം, ലോകം നിങ്ങളെ കുറ്റം വിധിക്കട്ടെ, വിധിയെഴുതട്ടെ. തകർന്ന മനസ്സോടെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ വിടുവിക്കുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. ആ ക്രൂശിൽ കിടന്ന കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവൻ പറഞ്ഞു, എന്നെ വിടുവിക്കണമേ, എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, നീ ഇന്ന് എന്നോടുകൂടെ പറദീസയിൽ ഇരിക്കും. ഓർക്കണമെന്ന് മാത്രം പറഞ്ഞപ്പോൾ അവനോടൊപ്പം യേശുവിനോടൊപ്പം പറദീസയിൽ ഇരുത്തുവാൻ തക്കവണ്ണം കർത്താവിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാവിലെ സമയം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ വലയത്തിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അവൻ്റെ കൃപകൾ നിങ്ങൾക്ക് അനുഭവിക്കുവാനിടയാകും. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ആരെങ്കിലും തള്ളിക്കളഞ്ഞ് കുറ്റക്കാരെന്ന് വിധിയെഴുതി മരണം മാത്രമേ എൻ്റെ മുൻപിൽ ബാക്കിയുള്ളെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ അവസാനമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ അരികിൽ യേശുവുണ്ട്. ആ യേശുവിനോട് തുറന്ന് നിങ്ങളുടെ ഹൃദയം തുറന്ന് സംസാരിക്കുക. നിങ്ങളെ വിടുവിക്കുവാൻ യേശു മതിയായവനാണ്. ആ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ് ഒരു നല്ല വിശ്വാസം, ഒരു നല്ല ദൈവവേദനയായി തീരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ഇന്ന് പകലിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. മരണം മാത്രമേ എൻ്റെ മുൻപിലുള്ളെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നെങ്കിൽ, അല്ല, മരണമല്ല, നിനക്കൊരു ജീവിതമുണ്ട്. ആ ജീവൻ തരുവാൻ യേശു മതിയാണ്. പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ ദൈവമേ പരിശുദ്ധ പിതാവേ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സമ്പൂർണ്ണമായി ഈ ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതം കൊണ്ട് ഇവിടം കൊണ്ട് അവസാനിക്കുന്നു വിധി എഴുതി ഏതെങ്കിലും വ്യക്തികൾ ഞങ്ങളെ ശ്രമിക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ ഈ രാവിലെ സമയം അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നീട്ടി വിടിവിക്കണമേ, സഹായിക്കണമേ, യേശുവിൻ്റെ കൃപ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനിടയാക്കണമേ. സർവശക്തൻ്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.